എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സെൻസസ് ആൻഡ് ട്രാൻസ്റ്റ്യൂസറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യാവുന്ന ടോപ്പിക്കാണ് എഡ്ഡി കറണ്ട് ട്രാൻസ്റ്റ്യൂസർ ടു മോണിറ്റർ ഓർ മെഷീൻസ് ഫോർ അൺവാണ്ടഡ് എക്സെപ്ഷൻ വി യൂസ് എഡ്ഡി കറണ്ട് ട്രാൻസ്റ്റ്യൂസർ ഒരു മെഷീനിൽ വരുന്ന എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്റ്റ്യൂസർ ആണത് എഡ്ഡി കരണ്ട് ട്രാൻസ്റ്റ്യൂസർ ഒരു മെഷീനിൽ വരുന്ന എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസർ ആണത് എഡ്ഡി കറണ്ട് ട്രാൻസ്ഡ്യൂസർ ഇറ്റ് കണ്ടിന്യൂസ്ലി മോണിറ്റർ എനി അൺവാണ്ടഡ് തെർമൽ എക്സ്പാൻഷൻ എഡി കറൻറ്റ് ട്രാൻസ്ഡ്യൂസർ ഒരു മെഷീനെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും അൺവാണ്ടഡ് തെർമൽ എക്സ്പാൻഷൻ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷീനിൽ എഡ്ഡി കറൻറ്റ് ട്രാൻസ്ഡ്യൂസർ ഫിറ്റ് ചെയ്ത് വെക്കും എഡ്ഡി കറണ്ട് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ദി മൈന്യൂട്ട് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ബിഗ് മെഷീൻസ് വലിയ വലിയ മെഷീൻസിലൊക്കെ ഉണ്ടാകുന്ന മൈന്യൂട്ട് ചേഞ്ചസിനെ മെഷർ ചെയ്യാൻ നമ്മൾ എഡ്ഡി കറണ്ട് ട്രാൻസ്ഫ്യൂസറാണ് ഉപയോഗിക്കുന്നത് വലിയ വലിയ മെഷീൻസിലൊക്കെ ഉണ്ടാകുന്ന മൈന്യൂട്ട് ചേഞ്ചസിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എഡ്ഡി കറണ്ട് ട്രാൻസ്ഫ്യൂസറാണ് ഉപയോഗിക്കുന്നത് ദ ക്യാൻ ഡിറ്റക്ട് എനി ചേഞ്ച് ഇൻ ഷേപ്പ് അപ്പം ഷേപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഡിറ്റക്ട് ചെയ്യാനും എഡിക്കാരൻ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നുണ്ട് ഷേപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഡിറ്റക്ട് ചെയ്യാനും എഡ്ഡിക്കാരൻ്റെ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഈ വർക്കിംഗ് ഒന്ന് വായിച്ചതിന് ശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കണ്ടക്ടർ ത്രൂ വിച്ച് ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഫ്ലോയിങ് ബിക്കോസ് ഓഫ് ദിസ് കണ്ടക്ടർ ഡെവലപ്സ് എ മാ്നറ്റിക് ഫീൽ ഓഫ് ഇറ്റ് സോൺ ദെൻ ബ്രിങ് എ മെറ്റൽ അറൌണ്ട് ദി കണ്ടക്ടർ ദിസ് മെറ്റൽ കംസ് വിത്ത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഫസ്റ്റ് കണ്ടക്ടർ ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്റ്റി ഫീൽഡ് എ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ടു ദി മെറ്റൽ ദാറ്റ് ഈസ് പ്ലേസ്ഡ് അറൌണ്ട് ഇറ്റ് ദിസ് കറണ്ട് ഈസ് കോൾഡ് എഡ്ഡി കറണ്ട് എഡ്ഡി കറണ്ട് ഈസ് ഡിഫൈൻഡ് എസ് എ കറണ്ട് ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്റ്റീവ് മെറ്റൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്റ്റിഫ് ഫീൽഡ് ഇൻ ദി കണ്ടക്ടർ അപ്പം ഒരു എഡ്ഡി കറണ്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നൊരു ഫിഗറാണത് അപ്പോൾ ഇതിലൊരു കണ്ടക്ടർ കാണിച്ചിട്ടുണ്ട് അതാണ് കോയിൽ അതൊരു മെറ്റാലിക് കണ്ടക്ടറാണ് അതിലൂടെ നമ്മളൊരു ആൾട്ടർനേറ്റീവ് കറണ്ട് പാസ് ചെയ്യും അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും അപ്പോൾ ഒന്നുകൂടെ പറയാം ഒരു കണ്ടക്ടറുണ്ട് അതായത് കോയിൽ അതിലൂടെ ഒരു എ സി കറണ്ട് പാസ് ചെയ്യുമ്പോൾ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും ആ കണ്ടക്ടറിൻ്റെ താഴെ ഒരു മെറ്റൽ വെച്ചിട്ടുണ്ട് ആ ഒരു മെറ്റലിലും ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും ഒരു റെഡ് കളറിൽ റെപ്രസെൻ്റ് ചെയ്തത് ആ ഒരു കറണ്ടിനെയാണ് ആ ഒരു കറണ്ടിനെ നമ്മൾ എന്ത് പറയാം എഡ്ഡി കറണ്ട് എന്ന് പറയാം പ്രൊഡക്ഷൻ ഓഫ് എഡ്ഡി കറണ്ട് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഫയർഡേസ് ലോസ് ഓഫ് ഇൻഡക്ഷൻ ടീ കറണ്ടിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഫയർഡേസ് ലോസ് ഓഫ് ഇൻഡക്ഷൻ വഴി എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് ഫയർഡേസ് ലോ ഡിസ്ക്രൈബ്സ് ഹൗ ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ പ്രൊഡ്യൂസേസ് എ മാറ്റി ഫീൽഡ് ഫയർഡേസ് ലോ എന്താണ് പറയുന്നത് എങ്ങനെയാണോ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഹൗ ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനൊരു ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണത് ഫാരഡേസ് ലോ പറയുന്നത് മെറ്റൽ നൗ ഹാസ് ഡെവലപ്ഡ് ആൻ എഡ്ഡി കറണ്ട് ലൈക്ക് എനി കറണ്ട് ക്യാരി കണ്ടക്ടർ മെറ്റൽ വിൽ ഡെവലപ്പ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇറ്റ് സോൺ അപ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റൽ ഒരു എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സോ ഏതൊരു കറണ്ട് ക്യാരി കണ്ടക്ടറിനെയും പോലെ ആ മെറ്റൽ ഒരു എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുവഴി അവിടെ സ്വന്തമായിട്ട് എന്തുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അസ്തി ഡിസ്റ്റൻസ് ദി മെറ്റൽസ് ചേഞ്ചസ് ഇറ്റ് റിസൾട്ട്സ് ഇൻ എ ചേഞ്ച് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് കോയിൽ ഹെൻസ് ദി ആംബ്ലിറ്റ്യൂഡ് ഓഫ് ആൾട്ടർനേറ്റീവ് കറണ്ട് ചേയ്ഞ്ചസ് മെറ്റൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിലും ചേഞ്ചസ് സംഭവിക്കുന്നു മെറ്റൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിലും ചേഞ്ചസ് സംഭവിക്കുന്നു മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ചസ് സംഭവിക്കുമ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡും ചേഞ്ച് ആകുന്നു മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ എ സി കറണ്ടിൻ്റെ ആംബ്ലിറ്റ്യൂഡും ചേഞ്ച് ആവുന്നു ദിസ് ചേഞ്ച് ഇൻ ആംബ്ലിറ്റ്യൂഡ് ഈസ് പ്രൊപ്പോഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോയിൽ അപ്പോൾ ആംബ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചസ് കോയിൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോഷണൽ ആയിരിക്കും ആംബ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചസ് കോയിൽസ് തമ്മിലെ ഡിസ്റ്റൻസിന് ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഡ്ഡി കറണ്ട് ട്രാൻസ്ഡ്യൂസറിൽ പഠിക്കാനുള്ളത്